നമ്മുടെ ചെവികളിലെത്തിയിട്ടുണ്ട് പലരും ഇങ്ങനെ ചെയ്തതായിട്ട്. അപ്പം ജസ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്നവർ കൃത്യമായിട്ടിരുന്ന് കാണണം എന്ന് എനിക്ക് പറയാം. കാരണം ഒരറിവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നാളത്തെ വലിയൊരു നഷ്ടമായിട്ട് തീരാനുള്ള സാധ്യതകളുണ്ട്. അക്വാ സിസ്റ്റത്തിൻ്റെ പാർട്ട് 3 അതായത് മൂന്നാമത്തെ എപ്പിസോഡാണ്, മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇതൊരു മറൈൻ ടാങ്ക്. ഇതൊരു ചെറിയ മറൈൻ ടാങ്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേട്ടാ. ഇതിപ്പോൾ മറൈൻ ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവ് ആണ്. സെൻസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കടലിൽ സെൻസിറ്റീവ് അല്ല, കടലിൽ നിന്ന് ഡയറക്റ്റ് പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യുന്നത്. ഈ മറൈൻ ഫിഷിൻ്റെ ബ്രീഡിംഗ് ഒന്നും തൽക്കാലം ആയിട്ട് ഇന്ത്യയിലില്ല, അതുകൊണ്ട് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫിൽട്രേഷൻ യൂണിറ്റ് ഒക്കെ വെച്ച് കൊടുത്തില്ല എന്ന് സർവ്വ ചെയ്യില്ല. പക്ഷേ നമുക്കൊരു ചെറിയ നാനോ ടാങ്കിൽ ഒരു നല്ല കാനിസ്റ്റർ ഫിൽറ്ററൊക്കെ വെച്ചുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫിഷിനെ സർവ്വ് ചെയ്യിപ്പിക്കാം. ഇതൊരു ക്ലാർക്കി ക്ലൗൺ ഫിഷാണ്. ക്ലൗൺ ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിൽ ക്ലാർക്കി അല്ല, ഇത് സി അനിമോൺ ആണ്. സി അനിമോൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മറൈൻ ഫിഷ്, ഈ ക്ലൗൺ ഫിഷിൻ്റെ കൂട് എന്ന് പറയാം. ഇത് ഇതിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ മറ്റു ഫിഷുകൾ വന്നു കഴിഞ്ഞാൽ ഇത് മറ്റു ഫിഷുകളെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിഷുകൾ പാരലൈസ് ആയിപ്പോകും. ഇത് ചെറുതായിട്ട് വെനമസ് ആണ്, പാരലൈസ് ചെയ്തിട്ട് ആ ഫിഷിനെ തിന്നുന്ന ഒരുതരം കടൽ ക്രീച്ചറാണ് സി അനിമോൺ എന്ന് പറയുന്നത്. പക്ഷേ ക്ലൗൺ ഫിഷിനെ ഈ ഇത് എഫക്റ്റ് ചെയ്യില്ല. അത് ക്ലൗൺ ഫിഷ് എന്താണ്? ക്ലൗൺ ഫിഷ് എന്ന് പറയുന്നത് ആ ബാക്കിൽ നിൽക്കുന്ന ആ മീനാണ് ക്ലൗൺ ഫിഷ്. ആ ഫിഷാണ് ക്ലൗൺ ഫിഷ്, അത് ക്ലാർക്കി ക്ലൗൺ ഫിഷ് ആണ്. ഇതിന്റെ തന്നെ വേറെ ഒരുപാട് കളർ വേറെ ക്ലാർക്കി, ഇത് ക്ലാർക്കി ആണ്, ഇത് റെഡ് കളർ. നീമോ എന്ന് പറയുന്നത് ക്ലൗൺ ഫിഷ് ആണ്. പക്ഷെ ഇതല്ല, അതൊരു ഓറഞ്ചും വെള്ളയും കൂടെയുള്ള ഫിഷാണ്. അതിനെ പെർക്കുള ക്ലൗൺ എന്ന് പറയും. അപ്പൊ ഈ സി അനിമോണിന്റെ ഉള്ളില് ഈ ക്ലൗൺ ഫിഷ് ശത്രുക്കൾ ഓടിച്ച് അതിന്റെ ഉള്ളിൽ വന്നിരിക്കും. ശത്രുക്കൾ ഇതിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇതിന് ഇതൊന്നും ചെയ്യില്ല, ഇതിനെ തൊട്ടാലും ഇതിനൊന്നും ഏൽക്കില്ല. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെ പാരലൈസ് ചെയ്യുക. അതുപോലെ ഈവൻ ചില ക്ലൗൺ ഫിഷുകൾ ഈ സി അനിമോണെ പ്രൊട്ടക്ട് ചെയ്യാനും ഫീഡ് ചെയ്യാനൊക്കെ നോക്കും. സി അനിമോൺ സർവൈവ് ചെയ്താലേ ക്ലൗൺ ഫിഷിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചില ക്ലൗൺ ഫിഷുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചെറിയ ഫുഡ് കിട്ടുമ്പോൾ കൊണ്ടുവന്ന് സി അനിമോൺ വെച്ചു കൊടുക്കുന്ന ഒരു പ്രതിഭാസം കൂടി കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മറൈൻ ടാങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണ്, മറൈൻ ടാങ്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഡൗട്ടാണ് വെച്ചാൽ കടലിൽ നിന്ന് കൊണ്ടുവരുന്ന ഫിഷസാണ് അതെങ്ങനെ സർവൈവ് ചെയ്യും അവിടെ ഉപ്പുവെള്ളമാണ് നമ്മുടെ ഇവിടുത്തെ വെള്ളം ഓറിഞ്ഞ് അത് ഇത് മാടെ കൂടെ എല്ലാവരും പറയുന്നത് പറ്റൂല എന്നുള്ളത് പാടാന്നുള്ളത് മെയിനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് സാധ്യമാണോ അല്ലയോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഡൗട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് ക്ലിയർ ചെയ്തുതരാം നമ്പർ വൺ കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കണം അത് ഇടയ്ക്കിടയ്ക്ക് കടലിൽ ഒരു വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് വെള്ളം മാറാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എപ്പോഴും കടലിലേക്ക് പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല സി കടലിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം അല്ലേ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് സാധാരണ ടാപ്പ് വാട്ടറിൽ നമ്മൾ മറൈൻ സീ സാൾട്ട് കിട്ടും അത് മിക്സ് ചെയ്യും അത് മിക്സ് ചെയ്തിട്ട് സാധാ സോൾട്ടല്ല ഇത് മറൈൻ സീ സാൾട്ടിന് 200-250 രൂപ കിലോന് വില വരുന്നുണ്ട് അപ്പോൾ അത് ഇതിൽ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ സലൈനിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം ഇതിൽ എത്ര ലവണത്വം എത്ര ഉണ്ടെന്ന് അതൊരു 30 PPTയിലൊക്കെ നിർത്തണം ഒരു മെഷീനുണ്ട് റിഫ്രാക്ടോ മീറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് ആ മെഷീൻ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സലൈനിറ്റി എത്രയാണെന്ന് അറിയാം സോ ആ സലൈനിറ്റി കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവരണ്ട നമുക്ക് ഈ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം നിലനിർത്താം രണ്ടാമത്തെ സംഗതി നല്ല ഫിൽട്രേഷൻ നല്ല ഒരു എഹിമിൻ്റെ ജർമ്മൻ ഫിൽട്ടർ കാനിസ്റ്റർ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറേണ്ട കാര്യമില്ല വെള്ളം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഫിൽട്ടറാണ് ഇപ്പോൾ അതിൻ്റെ അടിയിലിരിക്കുന്ന ഒരു കാനിസ്റ്റർ ഫിൽട്ടറാണ് ഇതിന്റെ അടിയിലേക്ക് ഇതിന്റെ അടിയിലേക്ക് ഇതിൽ കൂടെ വെള്ളം പുറത്തേക്ക് വരും ആ അറ്റത്തൊരു പൈപ്പുണ്ട് അതിൽ കൂടെ വെള്ളം വലിച്ചെടുക്കും ഇതാണ് ഇതിൻ്റെ കാനിസ്റ്റർ ഫിൽറ്റർ ഇരിക്കുന്നത് ഉപ്പുവെള്ളം ആയതുകൊണ്ട് സാധാരണ ഫിൽറ്റർ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊപ്പലർ തുരുമ്പെടുത്ത് പോകും ഇത് എഹിമിൻ്റെ ജർമ്മൻ കാനിസ്റ്റർ ഫിൽറ്ററാണ് ഇതിലായതുകൊണ്ട് കുഴപ്പമില്ല കാലങ്ങളോളം ഇരുന്നോളൂ ഇത്രയും സംവിധാനങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യാം പാടുള്ളതാണ് മറൈൻ എന്ന് പറയുന്നത് ഈ ഇത് നല്ല രീതിയിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം മെയിൻ്റെനൻസ് വരുന്നില്ല നമുക്കിത് വെള്ളം മാറണ്ട ഇതായതുകൊണ്ട് 8 മാസം കൂടുമ്പോൾ വെള്ളം മാറിയാൽ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇപ്പോൾ എടുത്തുന്ന പ്രൈസ് കാര്യങ്ങളൊന്നും അല്ല ചോദിക്കണേ അപ്പോൾ ഇപ്പോൾ ഉള്ള ഇവിടെയുള്ള ടാങ്കുകളേക്കാൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മറൈൻ ടാങ്കാണ് കോസ്റ്റിന്റെ കാര്യത്തിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് വരുന്നത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയും സംഭവങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോസ്റ്റ്ലി ആയിട്ട് മാറും മറ്റുള്ളവനെ അപേക്ഷിച്ചല്ല മറൈൻ ടാങ്കിനും ഫിൽട്രേഷന് പ്രത്യേകം ഫിൽട്രേഷൻ അതൊരു പ്രത്യേകം സ്റ്റോണ് അത് ഇതും എല്ലാത്തിനും വ്യത്യാസമുണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഇതൊക്കെ ഇത് ആക്രിലിക് റോക്കാണ് സാധാരണ നമുക്ക് ലൈവ് റോക്ക് കിട്ടും കടലിൽ നിന്ന് ലൈവ് റോക്ക് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിന് നല്ല രീതിയിൽ ലൈറ്റ് എപ്പോഴും ഇട്ട് കൊടുത്ത് അതിന് പ്രോട്ടീൻസ് ഒക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ റോക്ക് നശിച്ചു പോകും വെള്ളം നാശം ഇതിൽ നമ്മൾ ആക്രിലിക് റോക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കണം ഇതിൻ്റെ അകത്ത് ആൽഗേ വരുമോ സാധ്യത ഈ ലൈവ് റോക്ക് വെക്കുമ്പോൾ അതിനകത്താണ് കാരണം അതിൽ കമ്പൽസറി ലൈറ്റ് ഇട്ട് കൊടുക്കണം ഇതിന് ഞാൻ ആവശ്യത്തിന് മാത്രമേ ലൈറ്റ് ഇട്ടുള്ളൂ ആവശ്യത്തിന് മാത്രമേ ലൈറ്റ് ഇട്ടുള്ളൂ കോസ്റ്റ് കേപ്പിംഗ് ചെയ്യുന്ന എല്ലാ ടാങ്കുകൾക്കും ലൈറ്റ് നിർബന്ധമാണോ അതായത് നമ്മൾ സാധാരണ ടാങ്കുകൾക്ക് നമുക്കൊരു ഷോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഫിഷിന് ഷോ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കൂടുതലും ഞങ്ങൾ അക്വാസ്കേപ്പിംഗിന് ലൈറ്റ് മുഖ്യം ബിഗില് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അക്വാസ്കേപ്പിംഗിൽ അക്വാസ്കേപ്പിംഗ് അല്ല ബേസിക്കലി പ്ലാന്റ്സിനാണ് ലൈറ്റ് വേണ്ടത് ഫോട്ടോസിന്തസിസ് നടത്താനായിട്ട് പ്ലാന്റ്സിന് ലൈറ്റ് വേണം സോ അത് എക്സ്റ്റേണൽ ലൈറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്തിടണം ഇത്ര മണിക്കൂർ എന്ന് വെച്ചിട്ട് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സ് വെച്ചിട്ടുള്ള ടാങ്കാണെങ്കിൽ പ്ലാന്റ്സിന് വേണ്ടി ലൈറ്റ് എടുക്കണം പ്ലാന്റിനകത്തുള്ള ഇന്റീരിയറിലാണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ലൈറ്റ് വേണം പ്ലാന്റ് ടാങ്കിന് കമ്പൽസറി ആയിട്ട് ലൈറ്റ് വേണം ഇപ്പോൾ പ്ലാന്റ്സ് ഒന്നും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിന് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ലൈറ്റ് എന്തിനായിരിക്കും ആവശ്യം ഇതിന് ഇതിപ്പോൾ ഗസ്റ്റിന് കാണാനും എനിക്ക് കാണാനും നിങ്ങൾക്ക് കാണാനും നമ്മുടെ ഓഡിയൻസിന് കാണാനും വേണ്ടിയിട്ടാണ് ഇതിന് ലൈറ്റ് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് മറൈൻ വേറെ ക്രീച്ചറിന് ലൈറ്റ് ഒന്നും വേണ്ട വേണമെന്നില്ല പക്ഷേ മെയിനായിട്ട് പറഞ്ഞ പ്ലാന്റ് ടാങ്കുകൾ ചെയ്യുന്നെങ്കിൽ മസ്റ്റ് ആയിട്ട് ലൈറ്റിംഗ് ഉറപ്പായിട്ടും വേണം പക്ഷേ നമ്മൾ പുറത്തേക്കാണെങ്കിൽ വേണ്ടെന്ന് തോന്നുന്നു ഒരു ടാങ്കുകളും പുറത്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്ലാസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പച്ച കളറായി പോകും അപ്പൊ ഞാൻ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൽഗെ വരുമ്പോഴത്തേക്കും നമുക്ക് ചിച്ചിൽഡ് പോലെയുള്ള ഫിഷസുകൾ ആൽഗെ ക്ലിയർ ചെയ്യുന്ന സക്കർ പോലെയുള്ള ഫിഷസുകൾ ഇട്ട് കഴിഞ്ഞാൽ ദോഷമാണ് ഗുണമാണ് സക്കർ പോലുള്ള ഫിഷുകൾ വളരെ നല്ലതാണ് അവർ ചില ആൾക്കാർ പറയും സക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്ടം തിന്നുന്ന ഫിഷാണ് കാഷ്ടം തിന്നുന്ന ഫിഷല്ല സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഗെ ഗ്ലാസ്സിൽ വരുന്ന കല്ലിൽ വരുന്ന ഇലയിലൊക്കെ വരുന്ന ആൽഗയാണ് അവരുടെ ഫുഡ് വേറെ അതില്ലാത്ത സമയത്താണ് വേറെ ഫുഡൊക്കെ അവർ എടുക്കുകയുള്ളൂ സോ അതിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൽഗകൾ ക്ലിയർ ചെയ്തോളും പക്ഷേ സിക്ലിറ്റ്സ് ഓസ്കാറൊക്കെ പോലുള്ള ഫിഷിൻ്റെ കൂടെ ഇടുമ്പോൾ ചിലപ്പോൾ അവർ സക്കറിനൊക്കെ ഒന്ന് തിന്നാനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാന്റ് ടാങ്കിൽ ചില ഫിഷുകൾ ഇടാൻ പാടില്ലാന്ന് അത് എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ ഓസ്കാർ സിക്ലിഡ് സിൽവർ ഡോളർ അരവണ അത് ഇത്രയും നിർത്തിക്കാം നമുക്ക് ഏതായാലും പ്ലാന്റ് ടാങ്കുകൾ കാണാനുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചെന്നുള്ളൂ അത് നിങ്ങളുടെ മുമ്പിൽ ഒരു പൊട്ടിക്കാത്ത ഒരു രഹസ്യമായിട്ട് നിന്നോട്ടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഈ പൊട്ടിക്കാത്ത രഹസ്യമായിട്ട് നിന്നോട്ടെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് അത് കാണാനായിട്ടുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾ കണ്ടാൽ മതി ഏതായാലും വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം
അപ്പോൾ നമുക്ക് പാർട്ട് വൈ പാർട്ട് ഒരുപാട് എല്ലാം കൂടെ കേട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും മുഷിപ്പാവും ഞങ്ങൾക്കും മുഷിപ്പാവും. ഓക്കെ, അപ്പോൾ മറൈൻ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് മെയിൻറ്റെയിനിങ് അല്പം പാടായെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ച് കോസ്റ്റ്ലിയാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മറൈൻ ഡ്രൈവിങ് തീർച്ചയായിട്ടും പാടാണ്. യാ, ഇത്തിരി കോസ്റ്റ്ലി ആയിപ്പോൾ. കാരണം എന്താ വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്ലി മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാനും മെയിൻറ്റെനൻസ് ഇല്ല. അത് നമ്മൾ മറൈൻ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ, ഓരോ ടാങ്കുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴും അത് 90% മെയിൻറ്റെനൻസ് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. മറൈൻ ടാങ്ക് ഇപ്പോൾ ഈ ചെറിയ കൺസെപ്റ്റ് അല്ല, ഒരു വലിയ മറൈൻ ടാങ്ക്, ഒരു 8 ഫീറ്റ് ലെങ്ത്തിൻ്റെ മറൈൻ ടാങ്കൊക്കെ സെറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വലിയ മെയിൻറ്റെനൻസ് ഒന്നും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് കമ്പൽസറി ആയിരിക്കില്ല, സോ ആൽഗ ഫോർമേഷൻ കുറവായിരിക്കും. ഇതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു 4 ലെയറിൽ ഫിൽട്രേഷൻ ഉണ്ടായിരിക്കും. ബയോളജിക്കൽ, കെമിക്കൽ, മെക്കാനിക്കൽ, സോറി 3 തരത്തിലുള്ള ഫിൽട്രേഷൻ ഉണ്ടായിരിക്കും. ഈ 3 തരത്തിലുള്ള ഫിൽട്രേഷൻ കഴിഞ്ഞ് വരുന്ന വെള്ളമാണ് ഇതിലേക്ക് 24/7 അടിച്ചുകൊണ്ടിരിക്കുക. സോ അതിൽ ബേസിക്കലി മെയിൻറ്റനൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അത്രയും സജ്ജീകരണങ്ങൾ ചെയ്താൽ മാത്രം. അപ്പോൾ ഞാൻ ഒരു ഡൗട്ട് ലാസ്റ്റ് ആയിട്ട്, ഇത് നമ്മുടെ വീഡിയോ തീരുവാണ്, ലാസ്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ഈ കണ്ടന്റ് ഇത് തീരുവാണ്, ലാസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യം, വെറുതെ കൊണ്ട് ഇതുപോലെ കുറച്ച് ഫിഷ് വിട്ട് ഇതുപോലെ സെറ്റിങ്സും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും? അതായത് നല്ല ഫിൽട്രേഷൻ യൂണിറ്റ് ഒന്നും കൊടുക്കാതെ ഫിൽട്രേഷനേ ഇല്ല. അപ്പോൾ അതിന്റെ ലൈറ്റും ഇല്ല. എനിക്ക് ജസ്റ്റ് ഒരു മറൈൻ ഫിഷസ് എവിടെന്നെങ്കിലും കിട്ടി, എനിക്ക് ജസ്റ്റ് ഇപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എനിക്ക് അവിടെ നിന്ന് ഒരു ഫിഷ് കിട്ടിയില്ല, എനിക്കൊരു ടാങ്ക് ഉടനെ വേണം. ഇപ്പോൾ ഒരാൾക്ക് മറൈൻ ഫിഷസ് കിട്ടിയിട്ടുണ്ട്, പലരും വീടിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം വലിയ ചിലവ് മുടക്കാൻ തയ്യാറില്ല, ഒരു ചെറിയൊരു ടാങ്കിലേക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് സോൾട്ട് കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യുന്നുണ്ട്, ഫിൽട്രേഷൻ അദ്ദേഹത്തിന് പണമില്ല, ഫിൽട്രേഷൻ ചെയ്യാൻ താല്പര്യമില്ല, അതുപോലെ ലൈറ്റിംഗ് ചെയ്യുന്നില്ല. എന്തൊക്കെ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്? അത് 2-3 ദിവസത്തിനുള്ളിൽ ഫിഷ് ചെയ്യാവും. നമ്മളത് നോക്കിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇടുന്ന ചീഞ്ഞ്, അത് കഥം കുതാ, അത് ചീഞ്ഞിട്ട് സ്മെല്ല് പുറത്തേക്ക് വരും. സ്മെല്ല് പുറത്തേക്ക് വന്നിട്ട് ലിവിങ് റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് റൂമിലോ ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും ആ ഭാഗത്തൊക്കെ. അപ്പോൾ അത്രയും പറയും, എന്തുകൊണ്ടായിരിക്കും ഞാൻ സംഭവിക്കുന്നത്? അത് മറൈൻ ഫിഷ് ഒരുപാട് ഫിൽട്രേഷൻ ഉള്ള ഒരു സ്ഥലമാണ് കടൽ എന്ന് പറയുന്നത്. ഒരുപാട് നല്ല രീതിയിൽ എന്ത് നമ്മൾ കടലിൽ കൊണ്ട് തള്ളിയാലും കടലിലെ വെള്ളം നാശമല്ലോ. ഒരുപാട് ചെറിയ ചെറിയ മൈക്രോ ഫിൽട്ടേഴ്സ് ഉള്ള ഒരു വലിയൊരു ടാങ്കാണെന്ന് പറയാം കടൽ എന്ന് പറയുന്നത്. അത്രയും ഫിൽട്രേഷനുള്ള വാട്ടർ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു കൂട്ടിലേക്ക് ഇടുന്നത്. അപ്പോൾ നോർമലായിട്ട് പുതിയൊരു എൻവയോൺമെൻറ്റ്, അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ തീരെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അത് സിങ്ക് ചെയ്ത് പോകാനായിട്ട് ഫിഷിന് പറ്റില്ല. അത് പതുക്കെ പതുക്കെ അതിന് അസുഖങ്ങൾ എന്തെങ്കിലും, അത് ചിലപ്പോൾ ഫീഡ് എടുക്കില്ല, അങ്ങനെയൊക്കെ മരിച്ചു. അപ്പോൾ ഹെവി റിസ്ക് ആണ്. അതുപോലെ തന്നെ നല്ല യൂണിറ്റ് അല്ലാതെ നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം ഇല്ലാതെ ഫിഷിനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇത് ഈ ഇത്രയും കാര്യങ്ങൾ ടോപ്പിക്ക് ചിലർക്കൊക്കെ മോശമായിട്ട് പോയി, ചിലർക്കൊക്കെ ബോറടിക്കാൻ തോന്നും. വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, ഒരുപാട് പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും മറൈൻ ഫിഷസ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കൊണ്ടുപോകും, ഇതുപോലുള്ള ടാങ്കുകളിടും ചത്തുപോകും. അതുപോലെ മറൈൻ ഫിഷസിനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്നത് ചെറിയ ഫിഷൊക്കെ ഇത്രയൊക്കെ ഉള്ളതായിരിക്കും, പക്ഷേ അതിൻ്റെ വില കേട്ടിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകാൻ വെച്ചാൽ അത് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാതെ, ഇപ്പോൾ ആദ്യത്തെ പാർട്ടി പറഞ്ഞാൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാതെ ചത്തുപോയും, പിന്നീട് നിരുത്സാഹപ്പെടുകയും, പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ആളുകൾ തയ്യാറാകുന്നില്ല. അപ്പം ഒരു ബിസിനസ് ഇല്ലെങ്കിൽ ഒരു സംരംഭം അത് നശിക്കാനുള്ള കാരണം തന്നെ പല ആളുകളും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പലതും നമ്മൾ നമ്മുടെ മൈൻഡിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്, പല കാര്യങ്ങളും നമ്മുടെ ചെവികളിൽ എത്തിയിട്ടുണ്ട് പലരും ഇങ്ങനെ ചെയ്തതായിട്ട്. അപ്പം ജസ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്നവർ കൃത്യമായിട്ടിരുന്ന് കാണണം എന്ന് എനിക്ക് പറയാം. കാരണം ഒരറിവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നാളത്തെ വലിയൊരു നഷ്ടമായിട്ട് തീരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് ടാങ്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മുടെ പാർട്ട് 3 എൻഡിയാണ്. ഇതായിരിക്കും നമ്മുടെ പാർട്ട് 4, അതായത് പ്ലാന്റഡ് ടാങ്കുകളാണ് മെയിനായിട്ട് നമ്മുടെ പാർട്ട് 4 വരുന്നത്. അപ്പോൾ ഏതായാലും അതിൻ്റെ വിശദവിവരങ്ങൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ സംരംഭത്തിൻ്റെ, നമ്മുടെ മാർവൽ അക്വാ സിസ്റ്റത്തിൻ്റെ ലൈവ് ലൊക്കേഷൻ താഴെ കൊടുക്കേണ്ട, അതുമല്ല നമ്മുടെ മാപ്പിലൊക്കെ നോക്കി, ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മാർവൽ അക്വാ സിസ്റ്റം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. അതാണ് ഇവിടെ എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ. അതും കൂടാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു വീഡിയോ താഴെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വേറൊരു ചാനലിൽ നമ്മളിവിടെ വരുന്ന ബ്ലോഗ് ഇതിൻ്റെ അകത്ത് കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നീലേട്ടൻ്റെ ഒരു ചാനലും ഉണ്ട്, ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചാനലുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ ഇട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ ഈ വന്നാണ് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ, ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് നമ്പർ ഞങ്ങളിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നെക്സ്റ്റ് പാർട്ടി ഇതാണ് നമ്മുടെ
പ്ലാന്റഡ് അക്വേറിയം. അപ്പോൾ അതിലേക്ക് അടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം, ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഏതായാലും ബൈ. Oh,